അടുത്ത ജിയോജിബ്രയിലെ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം. അടുത്ത പ്രവർത്തനമായിട്ട് നൽകിയിരിക്കുന്നത് ഒരു ത്രികോണം വരച്ച ശേഷം ആ ത്രികോണത്തിലെ കോണുകൾ അടയാളപ്പെടുത്തി അതിലെ ഓരോ കോണിൻ്റെയും തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊരു പ്രവർത്തനമാണ്. പോളിഗൺ ടൂൾ ഉപയോഗിച്ച് ത്രികോണം വരച്ച ശേഷം ആംഗിൾ ടൂൾ ഉപയോഗിച്ച് ആ ബഹുഭുജത്തിൻ്റെ ആ ത്രികോണത്തിൻ്റെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ത്രികോണത്തിൻ്റെ മധ്യത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോണുകളെല്ലാം അടയാളപ്പെടുത്താം. ഇപ്പോൾ എ എന്ന ശീർഷത്തിൽ ആൽഫ, ബി എന്ന ശീർഷത്തിൽ ബീറ്റ, സി എന്ന ശീർഷത്തിൽ ഗാമ എന്നിങ്ങനെ മൂന്ന് അളവുകളായിട്ടായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടെക്സ്റ്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിട്ട് നമുക്ക് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ആ ഓരോ കോണിൻ്റെയും അളവ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കോൺ അടയാളപ്പെടുത്തിയതിന് ശേഷം മുകളിലെ ടൂൾ ബാറിൽ കാണുന്ന എ ബി സി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ടെക്സ്റ്റ് ടൂള് ക്ലിക്ക് ചെയ്യുക. വർക്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് വരുന്നു, അതിൽ എ സമം എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ആ ആൽഫ എന്നതിൽ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നു. അടുത്ത ശീർഷത്തിൽ രേഖപ്പെടുത്താൻ വീണ്ടും ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ ക്ലിക്ക് ചെയ്യുന്നു, ബി എന്ന് ടൈപ്പ് ചെയ്യുന്നു, ഒരു സമം ചിഹ്നം ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ആ കോണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ബീറ്റ എന്ന് വരുന്നു, ഓക്കെ കൊടുക്കുക. അങ്ങനെ മൂന്ന് കോണുകൾ നമുക്കിവിടെ അടയാളപ്പെടുത്താം. അടുത്തത് വീണ്ടും ടെക്സ്റ്റ് ടൂൾ എടുക്കുക, ക്ലിക്ക് ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു, സി സമം എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം മൂന്നാമത്തെ കോൺ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ കോണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ മൂന്ന് കോണുകളുടെയും അളവ് രേഖപ്പെടുത്തുന്നു. ഈ കോണുകളുടെ തുക എടുക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത ശേഷം ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. കൊട്ടേഷനുള്ളിൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് ടൈപ്പ് ചെയ്യുക. എ പ്ലസ് ബി പ്ലസ് സി സമം എന്ന് ടൈപ്പ് ചെയ്യുന്നു. അത് നമുക്ക് പ്രിവ്യൂ ലഭ്യമാക്കേണ്ടതാണ്. അത് നമുക്ക് ലഭ്യമാകുന്നു. അതിനുശേഷം ഒരു പ്ലസ് നൽകിയ ശേഷം ബ്രാക്കറ്റ് തുറക്കുക. ബ്രാക്കറ്റിൽ നിന്നും സിമ്പിൾസിലെ താഴെയുള്ള സിമ്പിൾസ് എന്ന ടാബിൽ നിന്നും ഒന്നാം ആൽഫ ചിഹ്നം, ബേസിക്കിൽ നിന്നും അടുത്ത ബീറ്റ ചിഹ്നം, അടുത്ത ഗാമ ചിഹ്നം, ഇത് ഈ മൂന്ന് ചിഹ്നങ്ങളും നമ്മൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ നൽകിക്കഴിഞ്ഞാൽ ആ കോണുകളുടെ തുക രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കൊട്ടേഷനുള്ളിൽ നൽകേണ്ടത് ശ്രദ്ധിച്ച് തന്നെ നൽകുക. ഇപ്പോൾ മൂന്ന് കോണുകളുടെ തുക 180 ഡിഗ്രി, ഒരു ത്രികോണത്തിലെ കോണുകളുടെ ആകെത്തുക 180 ഡിഗ്രി, ഒരു ശീർഷം നമ്മൾ ഏത് ശീർഷം നമ്മൾ നീക്കിക്കഴിഞ്ഞാലും ആ കോണുകളുടെ അളവുകൾ വ്യത്യാസം വരുന്നതല്ലാതെ കോണുകളുടെ തുകയ്ക്ക് കോണുകളുടെ തുകയ്ക്ക് മാറ്റം വരുന്നില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു പ്രവർത്തനം ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക. ഒരു ത്രികോണത്തിലെ ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക, ഏത് ബഹുഭുജത്തിലെയും ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രിയാണ്. ഒരു ത്രികോണം വരച്ച ശേഷം അതിൻ്റെ മൂന്ന് ബാഹ്യകോണുകളും അടയാളപ്പെടുത്തുക. അതിനുശേഷം കോണുകളെല്ലാം മാർക്ക് ചെയ്യുന്നു. ആംഗിൾ മാർക്ക് ചെയ്യുന്ന ടൂൾ ഉപയോഗിച്ച് കോണുകളെല്ലാം മാർക്ക് ചെയ്ത ശേഷം ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്കിവിടെ കോണുകളുടെ തുക കണ്ടെത്താം. ടെക്സ്റ്റ് ടൂള് എ ബി സി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടെക്സ്റ്റ് വിൻഡോ വരുന്നു. ആ വിൻഡോയിൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് ടൈപ്പ് ചെയ്യാം. കൊട്ടേഷന് ഉള്ളിൽ നൽകുക എ പ്ലസ് ബി പ്ലസ് സി സമം എന്ന് ടൈപ്പ് ചെയ്യുന്നു. കൊട്ടേഷൻ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം പ്ലസ് നൽകിയ ശേഷം ഒരു ബ്രാക്കറ്റിനുള്ളിൽ ആൽഫ ബീറ്റ ഗാമ ഇത് ആണ് നൽകേണ്ടത്. നമ്മൾ ആ കോണുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലഭ്യമല്ല, ലഭ്യമാകുകയില്ല. അതുകൊണ്ട് സിമ്പിൾസിൽ നിന്നും ആൽഫ ബീറ്റ ഗാമ എന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആ നേരത്തെ എടുത്തിട്ടുള്ളതിനാൽ അവിടെ നമുക്ക് സിമ്പിൾസ് ലഭ്യമാണ്. ആ ചിഹ്നങ്ങളിൽ തന്നെ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൽഫ ബീറ്റ ഗാമ എന്നിങ്ങനെ മൂന്ന് ചിഹ്നങ്ങൾ ലഭ്യമാണ്. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ നൽകിക്കഴിഞ്ഞാൽ
കോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രി എന്ന് രേഖപ്പെടുത്തുന്നു. ശീർഷം മാറ്റിക്കഴിഞ്ഞാലും കോണുകളുടെ അളവുകളിൽ വ്യത്യാസം വരുന്നല്ലാതെ ബാഹ്യ കോണുകളുടെ അളവുകളുടെ തുകയിൽ മാറ്റം വരുന്നില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.